മട്ടന്നൂർ നഗരസഭയുടെ ആംബുലൻസ് തുരുമ്പെടുത്ത് നശിക്കുന്നു. സർവീസ് നടത്താതെ 6 മാസത്തോളമായി ആംബുലൻസ് കട്ടപ്പുറത്ത് കിടക്കുകയാണ്. 8 വർഷം മുൻപ് EP ജയരാജൻ MLA വികസന ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ആംബുലൻസാണ് ഡ്രൈവറില്ലെന്ന കാരണത്താൽ നഗരസഭ CDS കെട്ടിടത്തിന് മുന്നിൽ കയറ്റിയിട്ടിരിക്കുന്നത്. നേരത്തെ മട്ടന്നൂർ ഗവൺമെന്റ് ആശുപത്രിക്കാണ് MLA ആംബുലൻസ് നൽകിയിരുന്നത്. ആംബുലൻസിന്റെ മെയിൻ്റനൻസ് വർക്കിന്റെയും ഡ്രൈവറുടെ ശമ്പളവും നൽകുന്നത് ആശുപത്രിക്ക് കഴിയാതെ വന്നതോടെ ആംബുലൻസ് നഗരസഭ ഏറ്റെടുക്കുകയായിരുന്നു. കുറഞ്ഞ ചാർജ് ഈടാക്കിയാണ് നഗരസഭ ആംബുലൻസ് സർവീസ് നടത്തിയിരുന്നത്. ഇത് ജനങ്ങൾക്ക് ആശ്വാസമായിരുന്നു. നിലവിലെ ഡ്രൈവർ ഒഴിവാക്കിപ്പോയതോടെയാണ് ആംബുലൻസ് നഗരസഭ കോമ്പൗണ്ടിൽ കയറ്റിയിട്ടിരിക്കുന്നത്. മഴയും വെയിലുമേറ്റ് നശിക്കുന്ന അവസ്ഥയിലാണ് ആംബുലൻസ്. തുരുമ്പെടുത്ത് നശിക്കുന്ന ആംബുലൻസ് സർവീസ് നടത്താൻ അധികാരികൾ തയ്യാറാകണമെന്ന് നാട്ടുകാർ പറഞ്ഞു. MLA എന്നുള്ള നിലയിൽ അനുവദിച്ച് നൽകിയ ആംബുലൻസ് വർഷങ്ങളോളം നമ്മുടെ പ്രദേശങ്ങളിലെ പാവങ്ങളിൽ പാവങ്ങളായ സാധാരണക്കാർക്ക് വളരെയധികം പ്രയോജനകരമായ രൂപത്തിൽ സേവനം ചെയ്ത ആംബുലൻസ് ഇടക്കാലത്ത് നടത്തിപ്പിനായി നഗരസഭയെ ഏൽപ്പിക്കുന്ന സ്ഥിതിയുണ്ടായി. എന്നാൽ ഇന്ന് ആ ആംബുലൻസിന്റെ അവസ്ഥ വളരെ പരിതാപകരമായ നിലയിൽ തുരുമ്പെടുത്ത് നശിക്കുന്ന നിലയിലാണ് ഇന്നിപ്പോൾ ആംബുലൻസ് കിടക്കുന്നത്. അതുകൊണ്ട് പാവങ്ങളുടെ ഒരു ആശ്രയം എന്നുള്ള നിലയിൽ ഈ ആംബുലൻസിനെ എത്രയും പെട്ടെന്ന് പ്രവർത്തനക്ഷമമാക്കി ജനങ്ങൾക്ക് ഉപകരിക്കത്തക്ക രൂപത്തിലുള്ള നിലയിലേക്ക് മാറ്റിയെടുക്കാൻ അധികൃതർ ശ്രദ്ധിക്കണം. ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ.